വനമേഖലയില്‍ താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുന്നതില്‍ ക്രമക്കേട് നടത്തിയ സംഭവത്തില്‍ 18 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മിനാമി പേരുകളില്‍ ഉദ്യോഗസ്ഥര്‍ വേതനം തട്ടിയെടുക്കുകയായിരുന്നു. സംസ്ഥാന വ്യാപക പരിശോധന നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രന്‍ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ വനമേഖലകളില്‍ താൽക്കാലിക അടിസ്ഥാനത്തില്‍ വാച്ചർമാരെ നിയമിക്കുന്ന കാര്യത്തില്‍ വലിയ തോതിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബിനാമി പേരുകളിൽ വാച്ചർമാരുടെ പേര് എഴുതി ചേർത്ത് അവരുടെ ശമ്പളം ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുക്കുന്ന കേസാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഈ കേസിനെ സംബന്ധിച്ച പ്രാഥമിക അന്വേഷണത്തിൽ 18 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ 18 പേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിന്റെ മറ്റ് ഇതര ഭാഗങ്ങളിൽ ഇതുപോലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് സർക്കാരിന്റെ മുമ്പിലുള്ള പ്രശ്നം. വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് സഹിതമുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? വനമേഖലയിൽ താൽക്കാലിക വാച്ചർമാരുടെ ഒഴിവുകളിൽ വ്യാജ പേരുകൾ എഴുതി ചേർത്താണ് ഉദ്യോഗസ്ഥർ ഈ വേതനം തട്ടിയെടുത്തിരിക്കുന്നത്. ഈ പ്രവൃത്തി ടെൻഡറെടുത്ത ആളുടെ പേരിലും ദിവസവേതനം എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ആര്യങ്കാവ് റേഞ്ച് ഓഫീസിന് കീഴിൽ 2019 നടന്ന പ്രവൃത്തികളിലാണ് ഈ വെട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 1,71,960 രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം ഫ്ലൈയിംഗ് സ്കോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കാസർഗോഡ് അടക്കം വിവിധയിടങ്ങളിൽ സമാന സംഭവം നടന്നതായും വനം വകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപക പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വനമന്ത്രി ഇപ്പോൾ കൈരളി ന്യൂസിനോടക്കം പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ക്രമക്കേട് നടത്തിയതില്ല 70 നടത്തിയതിൽ ആകെ 18 ഉദ്യോഗസ്ഥരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കേണ്ടതില്ല എന്നാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശദീകരണം കേട്ട ശേഷം ഇവർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ അല്ലെങ്കിൽ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരെ കർശനമായി നേരിടാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വകുപ്പുകളിലും പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. വനംവകുപ്പിൽ ഇത്തരത്തിൽ ഈ അഴിമതി അല്ലെങ്കിൽ ക്രമക്കേടിന്റെ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. അനുരാഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്.